ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വിധി എഴുത്തിനൊരുങ്ങി കേരളം. കോവിഡ് സൃഷ്ടിച്ച അനിതര സാധാരണ സാഹചര്യത്തിലും വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ കേരളം തയ്യാറായി കഴിഞ്ഞു. സംസ്ഥാനത്ത് മൂന്ന് ഘട്ടമായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം December 8. 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ 1199 ഇടങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 മുനിസിപ്പാലിറ്റികൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലായി 21865 വാർഡുകളിലേക്കാണ് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബൃഹത്തായ ഈ ജനാധിപത്യ പ്രക്രിയയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. 2,71,00,000 വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. 1,29,00,000 പുരുഷന്മാരും 1,41,00,000 സ്ത്രീകളും 282 ട്രാൻസ്ജെൻഡറുകളും വോട്ടർമാരായുണ്ട്. ആദ്യഘട്ടം December 8 രണ്ടാംഘട്ടം December 10 മൂന്നാംഘട്ടം 14 കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് രണ്ടാംഘട്ടം. മൂന്നാംഘട്ടം മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ വാർത്താ തരംഗിണിയിൽ. കൊല്ലത്തു നിന്നും ആകാശവാണി പ്രതിനിധി ശ്രീ നീരജ് ലാൽ. കൊല്ലം കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, 4 മുനിസിപ്പാലിറ്റികൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 68 ഗ്രാമപഞ്ചായത്തുകൾ എന്നീ 85 തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപക്ഷ സാരഥികളെ കണ്ടെത്താനുള്ള പ്രക്രിയയാണ് പുരോഗമിക്കുന്നത്. കോർപ്പറേഷനിൽ 231 സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്തിൽ 107 സ്ഥാനാർത്ഥികളും ഇക്കുറി ജനവിധി തേടുന്നു. പരവൂർ, പുനലൂർ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര എന്നീ മുനിസിപ്പാലിറ്റികളിലായി 445 സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. ഓച്ചിറ, ശാസ്താംകോട്ട, വെട്ടിക്കവല, പത്തനാപുരം, അഞ്ചൽ, കൊട്ടാരക്കര, ചിറ്റുമല, ചവറ, മുഖത്തല, ചടയമംഗലം, ഇത്തിക്കര എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 528 പേർ മത്സരിക്കുന്നു. 68 ഗ്രാമപഞ്ചായത്തുകളിലായി 4,417 പേരും ജനവിധി തേടുന്നു. അങ്ങനെ 85 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി ആകെ 5,728 സ്ഥാനാർത്ഥികളാണുള്ളത്. 50% വനിതാ സംവരണത്തിന് പുറമെ ജനറൽ സീറ്റുകളിലും മുന്നണികൾ വനിതകൾക്ക് അവസരം നൽകിയതോടെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ ജില്ലയിൽ സ്ത്രീകളാണ് മുന്നിൽ. പുരുഷ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തേക്കാൾ 340 വനിതാ സ്ഥാനാർത്ഥികൾ കൂടുതലുണ്ട്. വോട്ടർമാരുടെ എണ്ണത്തിലും ജില്ലയിൽ സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ. ആകെ 220,420,425 വോട്ടർമാരുള്ളതിൽ പുരുഷ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ 134,468 സ്ത്രീ വോട്ടർമാർ കൂടുതലുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 19 പേരാണുള്ളത്. കശുവണ്ടി, മത്സ്യബന്ധനം തുടങ്ങി പരമ്പരാഗത തൊഴിൽ മേഖലകൾക്ക് പ്രാമുഖ്യമുള്ള ജില്ലയിൽ മുൻകാല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനായിരുന്നു മേൽക്കൈ. മുന്നണിയിലേക്ക് എത്തിയ ഘടകകക്ഷികളുടെ എണ്ണവും LDFന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. അതേസമയം മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനവിധി തങ്ങൾക്ക് അനുകൂലമാക്കുമെന്നാണ് UDFന്റെയും NDAയുടെയും പ്രതീക്ഷ. കോവിഡ് സാഹചര്യത്തിൽ പരമ്പരാഗത പ്രചാരണ രീതികൾക്കൊപ്പം മൾട്ടിമീഡിയ, സോഷ്യൽ മീഡിയ പ്രചാരണ മാർഗങ്ങളും ജില്ലയിൽ സജീവമാണ്. മുന്നണികൾ പ്രകടന പത്രികകളും പുറത്തിറക്കി. പ്രമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കേന്ദ്രങ്ങളിൽ ഫലം പ്രവചനാതീതമാകും. ആകാശവാണിക്ക് വേണ്ടി പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ശ്രീ ബിജി വർഗീസ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടികയിൽ ജില്ലയിൽ 1,075,199 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 5,01,050 പുരുഷന്മാരും 574,148 സ്ത്രീകളുമാണ്. ഭിന്നലിംഗത്തിൽപ്പെട്ട ഒരു വോട്ടറും ജില്ലയിലുണ്ട്. 53 ഗ്രാമപഞ്ചായത്തുകളും 8 ബ്ലോക്ക് പഞ്ചായത്തും 4 നഗരസഭകളുമാണ് ജില്ലയിലുള്ളത്.
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിനൊപ്പമായിരുന്നു. 16 10 ഡിവിഷനുകൾ യു ഡി എഫും 6 എൽ ഡി എഫും നേടി. എന്നാൽ ഗ്രാമപഞ്ചായത്തുകളിലെ അവസ്ഥ മറിച്ചായിരുന്നു. 53 ഗ്രാമപഞ്ചായത്തുകളിൽ 25 എൽ ഡി എഫ് ആധിപത്യം നേടിയപ്പോൾ 21 യു ഡി എഫിന് ഭരണം ലഭിച്ചു. ബി ജെ പി 3 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണത്തിലേറി കരുത്ത് കാട്ടി. നാടകീയതയോടെ 4 പഞ്ചായത്തുകളിൽ സംയുക്ത ഭരണവും നടന്നു. 4 നഗരസഭകളിൽ പത്തനംതിട്ട, തിരുവല്ല എന്നിവിടങ്ങളിൽ യു ഡി എഫും 12 അടൂർ നഗരസഭകളിൽ എൽ ഡി എഫും ആധിപത്യം ഉറപ്പിച്ചു. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 വീതം എൽ ഡി എഫും യു ഡി എഫും നേടി. 53 ഗ്രാമപഞ്ചായത്തുകളിലായി മത്സരിക്കാനാകെ 2,803 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 342 സ്ഥാനാർത്ഥികളും 4 നഗരസഭകളിലായി 494 പേരുമാണ് മത്സരരംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഗ്രഹസമ്പർക്ക പരിപാടികളും കുടുംബയോഗങ്ങളും കൊണ്ട് ജില്ലയിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം കൊഴുക്കുകയാണ്. മുന്നണികളുടെ ഭാഗമായും അല്ലാതെയും സ്വതന്ത്രരായും മത്സരിക്കുന്നവരും അവരുടെ ചിഹ്നങ്ങൾ സമ്മതിദായകരുടെ മനസ്സിൽ പതിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രവർത്തകർ. നാടെങ്ങും സ്ഥാനാർത്ഥികളുടെ ബഹുവർണ പോസ്റ്ററുകളും ബോർഡുകളും കൊണ്ട് നിറഞ്ഞു തുടങ്ങി. ഇതിനിടെ വിമത സ്ഥാനാർത്ഥികളെ പുറത്താക്കി പാർട്ടികൾ ശുദ്ധീകരണവും നടത്തി. 3 മുന്നണികളുടെയും ദേശീയ സംസ്ഥാന നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജില്ലയിൽ എത്തിയതോടെ പ്രചാരണരംഗം കൂടുതൽ സജീവമായി. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിക്കേണ്ടി വരുന്നെങ്കിലും പ്രചാരണങ്ങളിൽ പാർട്ടികൾ ഒട്ടും പിന്നിലല്ല. ആദ്യഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സമ്മതിദായകരെ പിടിച്ചെടുക്കുന്ന പോസ്റ്ററുകളും ട്രോളുകളും വീഡിയോകളും വഴിയായിരുന്നു പ്രചാരണമെങ്കിലും ഇപ്പോൾ ഗ്രഹ സന്ദർശനങ്ങളിലാണ് എല്ലാവരുടെയും പ്രധാന ശ്രദ്ധ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടമാണ് എൽ ഡി എഫ് അനുകൂല ഘടകമായി കണക്കാക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ. ജില്ലയിൽ നിർണായക ശക്തി ആർജിക്കാനാണ് എൻ ഡി എയുടെ ശ്രമം. നിലവിൽ പ്രവചനാതീതമായ സാഹചര്യമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 3,343 പുരുഷന്മാരും 3,122 സ്ത്രീകളും ഉൾപ്പെടെ 6,465 സ്ഥാനാർത്ഥികൾ. പ്രചാരണത്തിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം ആവേശം സൃഷ്ടിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ജനവിധി പ്രവചനാതീതം തന്നെ. ഇടുക്കിയിൽ തണുപ്പ് കൂടുതലാണെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടിന് കുറവ് വന്നിട്ടില്ലെന്ന് ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ. മലയോര ജില്ലയായ ഇടുക്കി പ്രചാരണ ചൂടിന്റെ ആവേശത്തിമിർപ്പിലാണ്. 3 മുന്നണികളിലും സ്ഥാനാർത്ഥികൾ ആദ്യ റൗണ്ട് വോട്ടർമാരെ നേരിട്ട് കാണൽ പൂർത്തിയാക്കി. നാടെങ്ങും പോസ്റ്ററുകളും ചുവരെഴുത്തുകളും നിറഞ്ഞു തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമിഫൈനലായാണ് മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണമെങ്കിലും എല്ലാ മേഖലകളിലും ആവേശത്തിമിർപ്പ് കാണാൻ കഴിയും. സീറ്റ് തർക്കങ്ങളും വിമത നീക്കങ്ങളും അവസാന മണിക്കൂറിലും പിന്തുടർന്നെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായി. ചെറിയ യോഗങ്ങളും ഭവന സന്ദർശനവുമായി അണികളും ചൂടുപിടിച്ചു കഴിഞ്ഞു. ജില്ലയിൽ കോൺഗ്രസ് ജനപ്രതിനിധികളും നേതാക്കളും തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ നേരിട്ട് രംഗത്തുണ്ട്. കേരള കോൺഗ്രസും പാളയത്തിലെത്തിയതോടെ ഇടുക്കി ഇടത് കോട്ടയാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. 2 ചിഹ്നം ജോസ് പക്ഷത്തിന് ലഭിച്ചതും ആവേശമുണർത്തിയിട്ടുണ്ട്. വീട് കയറിയുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിലാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഊന്നൽ കൊടുക്കുന്നത്. ഘടകകക്ഷികളുടെ എണ്ണം കൂടിയതിനാൽ എല്ലാ പാർട്ടികളും മുൻവർഷത്തേക്കാൾ കുറഞ്ഞ സീറ്റിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാളും പകുതിയിലധികം സീറ്റുകളിലാണ് ഇക്കുറി എൻ ഡി എ മത്സരിക്കുന്നത്. ജില്ലയിലെ 70% സീറ്റുകളിലും ത്രികോണ മത്സരമെന്ന നിലയെത്തിക്കാനും എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. തമിഴ്നാട് കേരള അതിർത്തി മേഖലയായ 5 നാട്ടിലും തോട്ടം മേഖലയിലും മലയാളത്തിലും തമിഴിലുമാണ് പ്രചാരണം നടക്കുന്നത്. ജില്ലയിൽ തമിഴ് വംശജർ 70% 5 നാട് ഗ്രാമങ്ങളിൽ, 95% തോട്ടത്തൊഴിലാളികളുള്ള മേഖലകളിൽ തെരഞ്ഞെടുപ്പ് കാലമായാൽ ചുവരെഴുത്തും പോസ്റ്ററുകളും മൈക്ക് പ്രചാരണവുമെല്ലാം തമിഴിലും മലയാളത്തിലും കാണാൻ കഴിയും. ജില്ലയിലെ വനാതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കുടിയേറ്റകാലം മുതൽ ഈ പ്രശ്നത്തിന് പരിഹാരം തേടി കർഷകർ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നു. ഈ തെരഞ്ഞെടുപ്പിലും അതിർത്തി മേഖലയിലെയും വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലെയും കർഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വന്യമൃഗശല്യമാണ്. വിനോദസഞ്ചാരവും കൃഷിയും ഒരുപോലെ ജീവനോപാധിയാക്കുന്ന മേഖലയിൽ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. 7 മുതൽ 12 വരെയാണ് കാന്തല്ലൂർ മേഖലയിലെ താപനില. തണുപ്പ് വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ അതിരാവിലെ തന്നെ വീടുകളിലെത്തി വോട്ടഭ്യർത്ഥന നടത്തുകയാണ്. 3,213 സ്ഥാനാർത്ഥികളാണ് ഇടുക്കി ജില്ലയിൽ ജനവിധി തേടുന്നത്. ജില്ലാ പഞ്ചായത്തിൽ 40 പേരും, ബ്ലോക്ക് പഞ്ചായത്തിൽ 337 പേരും, നഗരസഭകളിൽ 242 പേരും, ഗ്രാമപഞ്ചായത്തുകളിൽ 2,594 പേരുമാണ് ജനവിധി തേടുന്നത്.
74,899 സ്ഥാനാർത്ഥികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. 38,593 പുരുഷന്മാരും 36,305 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്, 8,387 പേർ. ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളും ഇവിടെ തന്നെ, 4,390. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വയനാട്ടിലാണ്, 1,857 പേർ. തെരഞ്ഞെടുപ്പിലെ ഏക ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി കണ്ണൂർ കോർപ്പറേഷനിലാണ് മത്സരിക്കുന്നത്. അങ്കത്തട്ടിലേക്കുള്ള അവസാന ലാപ്പിൽ അരയും തലയും മുറുക്കി സ്ഥാനാർത്ഥികളും അണികളും പ്രചാരണം കൊഴുപ്പിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ആർ രവികുമാറിന്റെ റിപ്പോർട്ട്. ആലപ്പുഴ ജില്ലയിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം. ജില്ലയിലാകെ 1,565 ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ആകെ 5,336 പേർ മത്സരരംഗത്തുണ്ട്. ഭൂരിഭാഗവും സ്ത്രീകളാണ്. ജില്ലാ പഞ്ചായത്തിൽ 23 ഡിവിഷനുകളാണുള്ളത്. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 158 ഡിവിഷനുകളുണ്ട്. 6 നഗരസഭകളിലായി 215 സീറ്റുകളുമുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ ആകെ 1,169 ജനപ്രതിനിധികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് 82 പേരാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ പുരുഷന്മാർ 43 പേരും 39 പേർ സ്ത്രീകളുമാണ്. നഗരസഭകളിലേക്ക് 789 പേർ മത്സരരംഗത്തുണ്ട്. ഇതിൽ 403 പേർ പുരുഷന്മാരും 386 പേർ സ്ത്രീകളുമാണ്. 508 പേരാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരരംഗത്തുള്ളത്. ഇതിൽ 231 പേർ പുരുഷന്മാരും 277 പേർ സ്ത്രീകളുമാണ്. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 3,951 പേരാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 1,784 പേർ പുരുഷന്മാരും 2,167 പേർ സ്ത്രീകളുമാണ്. സ്ഥാനാർത്ഥികളെല്ലാം 3 വട്ട പ്രചരണം പൂർത്തിയായി കഴിഞ്ഞു. മുന്നണികളുടെ പ്രചരണത്തിന് ചൂടുപകരാൻ നേതാക്കളും എത്തി തുടങ്ങി. NDA മുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്താൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെത്തി. ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിലായി വിവിധ യോഗങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു. മന്ത്രിമാരായ ജി സുധാകരൻ, ഡോക്ടർ തോമസ് ഐസക്, പി തിലോത്തമൻ എന്നിവർ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ UDF സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങി. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ജില്ലയിലെ 2,271 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കളക്ടറേറ്റിൽ നിന്നും വിതരണം ചെയ്തു. മെഷീനും ബാലറ്റ് യൂണിറ്റും അനുബന്ധ സാധന സാമഗ്രികളും അതത് ബ്ലോക്ക് നഗരസഭകളിലെ റിട്ടേണിംഗ് ഓഫീസർമാർ കൈപ്പറ്റി. ജില്ലയിലാകെ 11,355 ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിനിയോഗിച്ചിട്ടുള്ളത്. കോവിഡ് രോഗികൾക്കായി 250 പ്രത്യേക ഉദ്യോഗസ്ഥരും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും ആരംഭിച്ചു. ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് 140,000 തപാൽ ബാലറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിലുള്ളവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് ചെയ്യാനാകും എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ തലേദിവസം വൈകിട്ട് 3 മണി വരെ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെയും ക്വാറന്റീനിലുള്ളവരുടെയും പട്ടിക തയ്യാറാക്കി അവർക്ക് സ്പെഷ്യൽ തപാൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കും. ഇതിനായി 300 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബാലറ്റ് പേപ്പർ ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലെത്തിക്കും. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഉദ്യോഗസ്ഥന് തിരികെ നൽകുകയോ തപാൽ വഴി അയക്കുകയോ ചെയ്യാം. ലോകത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതെന്ന് തിരുവനന്തപുരം കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ പറഞ്ഞു. വോട്ട് ചെയ്യുക എന്നാൽ നാടിന്റെ ഭാവിയിൽ പങ്കാളിയാവുക എന്നതാണ്. സാധാരണക്കാരന് ഏറ്റവും വേഗത്തിൽ സമീപിക്കാവുന്നവരായിരിക്കണം തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം ജനഹിതം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാകണം. ജനാധിപത്യത്തിന്റെ താഴെത്തട്ടിലെ പൊതുജനങ്ങളുമായി ഏറ്റവും അധികം സമ്പർക്കത്തിൽ വരുന്ന ജനപ്രതിനിധികളെയാണ് ത്രിതല തെരഞ്ഞെടുപ്പുകളിലൂടെ അധികാരം ഏൽപ്പിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഈ മഹാപ്രക്രിയയിൽ തങ്ങളുടെ ഭാഗധേയം യഥാവിധി പ്രയോജനപ്പെടുത്താൻ ഓരോ വോട്ടർക്കും കഴിയണം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.